നമസ്കാരം. ഇന്ന് നമ്മളൊരു നാടൻ കറിയാണ് ചെയ്തത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറിന് ഒഴിച്ചുകറിയായിട്ട് ഉപയോഗിക്കുന്ന നാടൻ വെള്ളരിക്ക, മാങ്ങ, ഉണക്കച്ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു കറിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് റിപ്പിൾസ് വേൾഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ലൈക്ക് ചെയ്യുന്നവരും മറന്നു പോകരുത്. എനിക്ക് ചെറിയൊരു ഒച്ചയോട് പൊടുന്നതുകൊണ്ടാണ് സൗണ്ടിൽ ഒരു ചെറിയ വൈബ്രേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കണം. ഞാനിവിടെ ഒരു കപ്പ് വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. അര കപ്പ് മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങയുടെ പുളിക്കനുസരിച്ച് അളവിൽ വ്യത്യാസം വരാം. ഇതിപ്പോൾ ഒരു മാങ്ങ ഉണ്ടായിരുന്നു, അത് അര കപ്പോളം ഉണ്ട്. കൂട്ടത്തിൽ നമുക്ക് നോക്കിയിട്ട് പുളി നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഉണക്ക ചെമ്മീൻ തലയും വാലും കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 50 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് കൃത്യം പകുതി ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് വെള്ളരിക്ക അര കപ്പ് മാങ്ങി ഈ ഒരളവ് മതി. കൂട്ടത്തിൽ ഇനിയും ചെമ്മീൻ്റെ അളവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. ഒരു പാലിൽ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ചെമ്മീനിട്ട് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. ഒരു 6-7 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിം മതി. ഇളക്കി കൊടുക്കുന്ന കാര്യം മറന്നു പോകരുത്, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ചെമ്മീൻ്റെ പരുവെന്ന് പറഞ്ഞാൽ ഒടിച്ചാൽ ഒടിയുന്ന ഒരു പരുവത്തിന് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 മുറി തേങ്ങ ചിരട്ടി എടുത്തിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ഒരളവ് പറയുകയാണെങ്കിൽ 1/2 കപ്പിൽ കുറച്ച് കുറവുണ്ട്, 1/2 കപ്പിൽ കൂടുതലുണ്ട്. ഇനി ഇത് 1/2 കപ്പ് വെള്ളത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിന് മുമ്പ് നമുക്കൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെള്ളരിക്ക ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പച്ചമുളക് നമുക്ക് കീറി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് നമുക്ക് അതൊന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് തേങ്ങയെ ഒന്ന് അരച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് തേങ്ങ അരച്ചെടുക്കണം. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇപ്പോൾ തേങ്ങ അരച്ചെടുത്തപ്പോഴത്തേക്കും നമ്മുടെ കറി എൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കൃത്യം വെന്ത് പകുതി 1/2 കപ്പായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓരോ സ്ഥലത്തും കറിക്ക് ഓരോ, ചില സ്ഥലത്ത് ഞങ്ങൾക്കൊക്കെ കറി നല്ല തിക്കായിട്ടിടണം, ചില സ്ഥലത്ത് കറി അത്ര കൊഴുപ്പൊന്നും വേണ്ട. കൊഴുപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ തേങ്ങയിൽ 2 കപ്പ് വെള്ളം ഒഴിച്ച് കുറച്ച് ലൂസാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒന്ന് തേങ്ങ തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാനിതുപോലെ ഫുള്ളായിട്ടും ചെമ്മീൻ ഇടാറില്ല. ഒന്ന് ചിരട്ടക്കൈൻ്റെ ഒന്ന് തിരിച്ച് ബാക്ക് വശം കൊണ്ട് ഒന്ന് പൊടിച്ച് കഴിഞ്ഞിട്ട് പകുതി പൊടിയും പകുതി ചെമ്മീനായിട്ടുള്ള ആ ഒരു രീതിയിലുള്ളതാണ്. എനിക്കിഷ്ടം വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് ചെമ്മീൻ കെട്ടാതെ കടിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം അങ്ങനെയാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തു. അങ്ങനെ നമ്മുടെ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് താളിച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മോരുകറിക്കൊക്കെ ഒഴിക്കുന്ന പോലെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കറിവേപ്പിലയും കടുകും പച്ചമുളകൊക്കെ ഇട്ട്. ഇത് നമ്മൾ പ്രത്യേകം കാണിക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നുറുക്ക് നേന്ത്രപ്പഴം നുറുക്ക് കാണലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പച്ചടിയിലൊക്കെ നമ്മൾ താളിക്കുന്ന കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കാണിക്കാതിരിക്കുന്നത്. അപ്പോൾ അടിപൊളി നാടൻ വെള്ളരിക്ക മാങ്ങ ഉണക്കച്ചെമ്മീൻ വെച്ചിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. ഇനി വെള്ളരിക്ക ഇല്ല എന്നുണ്ടെങ്കിൽ മാങ്ങയും ചെമ്മീനും മാത്രമായാലും ഇതുപോലെ ചെയ്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഈ കറി കഴിച്ചിട്ടുണ്ടാവും, കാരണം നാടൻ കറിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റുകളായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഈസി റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.